സംസ്ഥാനത്തെ മൂന്ന് സർക്കാർ ആശുപത്രികൾക്ക് കൂടി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. തിരുവനന്തപുരം കാട്ടാക്കട ന്യൂ ആമച്ചൽ കുടുംബാരോഗ്യ കേന്ദ്രം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ ആശുപത്രിയായ ആമച്ചൽ കുടുംബാരോഗ്യ കേന്ദ്രം ദേശീയ ഗുണനിലവാര സൂചികയിൽ 96.4% മാർക്കോടെയാണ് ഒന്നാം സ്ഥാനം നേടിയത്. നാല് അടിസ്ഥാന ഘടകങ്ങളായ OP, ലാബ്, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്നിവയിലൂന്നിയാണ് മാർക്ക്. കഴിഞ്ഞ 6 മാസത്തെ പ്രവർത്തനത്തെ ആധാരമാക്കിയാണ് ദേശീയ പരിശോധന കഴിഞ്ഞ മാസം 28 നടന്നത്. കാലാകാലങ്ങളായി മാറിവന്ന പഞ്ചായത്ത് ഭരണസമിതികളുടെയും ആശുപത്രി വികസന സമിതിയുടെയും ആശുപത്രി ജീവനക്കാരുടെയും ഒരുമയോടുള്ള പ്രവർത്തന മികവിന് ലഭിച്ച അംഗീകാരമാണിതെന്ന് മെഡിക്കൽ ഓഫീസർ ശാന്തകുമാർ പറഞ്ഞു. നമ്മുടെ ആമച്ചൽ കുടുംബാരോഗ്യ കേന്ദ്രം ഇന്നലെ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സിൽ 96.4% വാങ്ങിച്ച് ഇടം നേടിയിരിക്കുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന 3 സ്ഥാപനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് എത്തിയിട്ടുണ്ട്. 2018 കേരള സർക്കാരിൻ്റെ ആർദ്രം പദ്ധതി പ്രകാരം ആർദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്താനായിട്ട് ബഹുമാനപ്പെട്ട MLA IB സതീഷ് അവരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ശ്രമമാണ് ഇന്നലെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഫലപ്രാപ്തിയിലെത്തിയിട്ടുള്ളത്. 2018 ആർദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി മാറുകയും അന്ന് തൊട്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിലെ മുൻകിട എല്ലാവിധ സേവനങ്ങളും നൽകുന്ന തരത്തിലുള്ള ഒരു ആശുപത്രിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. 2020 നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് നേടണമെന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ നമ്മുടെ ലേഡി ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ലോല മാഡം, സ്റ്റാഫ് നേഴ്സായിട്ടുള്ള സവിത സിസ്റ്ററും കൂടെ ചേർന്നുകൊണ്ട് ഒരു ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് ടീം രൂപീകരിക്കുകയും അവർ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങളും ജില്ലയിലെ ക്വാളിറ്റി അഷുറൻസ് ഓഫീസറായിട്ടുള്ള ഡോക്ടർ ലക്ഷ്മി മാഡം തന്നിരിക്കുന്ന നിർദ്ദേശങ്ങളും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള തയ്യാറെടുപ്പിൻ്റെ ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് 96.4% മാർക്ക്. ഇതിലൂടെ വിഭാവനം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ദേശീയ തലത്തിൽ തന്നെ സർക്കാർ ആശുപത്രികൾക്ക് ഒരു ക്വാളിറ്റി മാനദണ്ഡമുണ്ട്. അപ്പോൾ ആ മാനദണ്ഡ പ്രകാരം ജനങ്ങൾക്ക് സേവനം എങ്ങനെ ലഭ്യമാക്കാം എന്നുള്ളൊരു ഗൈഡ് ലൈൻ അവരുടെയിലുണ്ട്. ഏതാണ്ട് 1200 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ചെക്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് അത് പരിശോധിക്കുന്നത്. ആ ചെക്ക് ലിസ്റ്റിൽ വരുന്ന ചോദ്യങ്ങൾക്കുള്ള മാർക്കുകൾ അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ പറയുന്ന 96.4% മാർക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഒരു മെഡിക്കൽ ഓഫീസറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇന്റേണൽ ക്വാളിറ്റി ടീമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പഞ്ചായത്ത് ആരും മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നേടാൻ പറ്റില്ല. വ്യക്തമായ ഗൈഡ് ലൈനിൽ പോകുന്ന ഒരു ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് ടീമിൻ്റെ റെക്കമെൻഡേഷൻസ് അനുസരിച്ചും ജില്ലയിലെ ക്വാളിറ്റി അഷുറൻസ് ടീമിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും ആശുപത്രിയുടെ വികസന സമിതിയും ആശുപത്രിയുടെ എല്ലാ ജീവനക്കാരും MLA അടങ്ങുന്ന ഒരു വലിയ ടീമിൻ്റെ കഴിഞ്ഞ 1 വർഷത്തെ പരിശ്രമ ഫലമായിട്ടാണ് നമുക്ക് ഈ വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് അടുത്ത 3 വർഷങ്ങളിലേക്ക് ഈ സ്കോർ തന്നെയായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓരോ വർഷവും ജില്ലയിലെ ക്വാളിറ്റി അഷുറൻസ് ടീം നമ്മൾ ഈ മാർക്കിൽ നിന്ന് പിന്നോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ്. ഓരോ വർഷവും 2 ലക്ഷം രൂപ വെച്ച് കേന്ദ്ര സർക്കാർ ഇതിൻ്റെ പ്രോത്സാഹന സമ്മാനമായിട്ട് നമുക്ക് തരുന്നുണ്ട്. അത് നമ്മുടെ രോഗികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. അത് HMC ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി അപ്രൂവ് ചെയ്ത് വേണം ചെലവഴിക്കാനായിട്ട്. 3rd വർഷം കഴിയുമ്പോഴത്തേക്കും അടുത്ത ടീം ഇതുപോലെ തന്നെ ഒരു ക്വാളിറ്റി അസസ്മെൻറ്റായിട്ട് വരും. അന്നും നമ്മൾ ഇതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അന്നുള്ള പ്രൈസ് മണി പോലുള്ള തുകകൾ നമുക്ക് കിട്ടും. ഇന്ന് ഇപ്പോൾ കേരളത്തിൽ 3 സ്ഥാപനങ്ങൾ നടത്തപ്പെട്ടതിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥാപനമാണ് നമ്മുടെ ആമച്ചൽ കുടുംബാരോഗ്യ കേന്ദ്രം. നമ്മുടെ ആമച്ചൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാത്രമാണ് വേസ്റ്റ് ഡിസ്പോസലിനായിട്ട് തുമ്പൂർ മൊഴിയും പിന്നെ 2 അമ്മമാർക്ക് മുലയൂട്ടാനായിട്ടുള്ള മുറികൾ, ബ്രസ്റ്റ് ഫീഡിംഗ് റൂമുള്ള 2 എണ്ണമുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ഏക സ്ഥാപനമാണ് നമ്മുടെ ആമച്ചൽ കുടുംബാരോഗ്യ കേന്ദ്രം. നമുക്ക് മാത്രമാണ് ഇത്രയും നല്ല സെറ്റപ്പുള്ള ഒരു ആശുപത്രി ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അവർ നേരിട്ട് അത് പറയുകയും ചെയ്തു. നമ്മൾ വികസനത്തിൻ്റെ പാതയിലാണ്. വ്യക്തമായ ഐഡിയയോടുകൂടി MLA മുന്നിൽ നയിക്കുന്നു. കൂടെ പഞ്ചായത്തും ഭരണസമിതിയും ആശുപത്രി വികസന സമിതിയും ആശുപത്രിയിലെ ജോലിക്കാരും അടങ്ങുന്ന ഒരു കുടുംബം ആണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പിന്നിലെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. ഇനിയും മുന്നോട്ട് പോകും എന്ന് ആശംസിച്ചുകൊണ്ട് നടത്തുന്നു.